എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കാം, അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എൻ്റെ ഈ വീഡിയോ കുറച്ചൊന്ന് ലേറ്റായി പോയി എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് നമ്മുടെ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ സാധനങ്ങളും ഓൾറെഡി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാവുമല്ലോ വിചാരിച്ചിട്ടാണ് കാണിക്കുകയാണ്. ആദ്യം പച്ചരിയാണ് ഞാൻ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കണം. ഇത് 1 ഗ്ലാസ്സാണുള്ളത്. പിന്നെ അടുത്തത് ഇത് അവലാണ് കേട്ടോ, വെള്ള അവലാണ്. അത് കഴുകി വൃത്തിയാക്കി അതും കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് തേങ്ങയാണ്, തേങ്ങ 1 മുറിയാണ്. അടുത്തത് പഞ്ചസാര, അതുപോലെ തന്നെ 3 ഏലക്കായ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഓരോ കപ്പാണ് കേട്ടോ, എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ഉള്ളത് എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ഏകദേശം 1/2 കപ്പ് തികച്ചില്ല കേട്ടോ, 1/2 കപ്പ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കറക്റ്റ് മധുരമാണ് നമ്മൾ, അത് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടില്ല, പാകത്തിനുള്ള മധുരമാണ് കേട്ടോ അത്, ഈ ഒരു ക്വാണ്ടിറ്റി അരിക്ക്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാലിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ പോരാത്തത് എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മളിത് ഒരു വലിയൊരു ബൗളിലോട്ട് നമുക്ക് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള തേങ്ങ എടുത്താലാണ് ഇതിന് ഈ ഒരു വട്ടയപ്പത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ അവലിൻ്റെ കാര്യം, വെള്ള അവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടയപ്പം നമുക്ക് ആ വെള്ള കളറിൽ തന്നെ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ കളറായി മാറും അവലിൻ്റെ കളർ മാറുമ്പോഴേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏലക്കായ ഞാൻ ഇനി ഇത് 2 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏലക്കായയുടെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പൊടി ചേർക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നു. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് അതിലോട്ടൊന്ന് ഇറങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മൾ കൈ വെച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ, ഈ ഒരു തേങ്ങേൻ്റെ ചെറിയ ചെറിയ തരിയൊക്കെ എന്തെങ്കിലും കാണും. നമ്മൾ എത്രത്തോളം ഫൈനായിട്ട് അരച്ചുവെന്നുണ്ടെങ്കിലും ആ ഒരു ചെറിയ തരിയൊക്കെ എന്തെങ്കിലും കാണും. എന്തായാലും കുഴപ്പമില്ല, ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കാൻ പോണത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണേ. തേങ്ങാപ്പാൽ എന്തായാലും ഇത് അരച്ചെടുക്കുമ്പോൾ ഇത്ര മതിയാവില്ല, നമുക്ക് ഇച്ചിരിയെങ്കിലും വെള്ളം നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിത് ഫസ്റ്റത്തെ നമ്മളൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഒഴിച്ച് കാണിച്ചുതരാം. ഇത് ഇച്ചിരി കട്ടിക്കാണ് കേട്ടോ അപ്പോൾ ഇതുള്ളത്. അപ്പോൾ മറ്റതും കൂടി അരച്ചിട്ട് എല്ലാം മൊത്തത്തിൽ അരച്ചതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞു. ഇനി അടുത്തതും കൂടി ഞാൻ അരയ്ക്കാൻ പോവാണേ. ഏലക്കായാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണിച്ച ഈ ഐറ്റങ്ങൾ കൂടാണ്ട് നമുക്കിനി എക്സ്ട്രാ ആയിട്ട് വേണ്ടി വരുന്നത് നമ്മളുടെ എന്താ പറയുക, ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റാണ് നമ്മളിന് എക്സ്ട്രാ ചേർക്കാൻ പോണത്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ഡ്രൈഡ് ഈസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാനവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ സമയത്ത് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ട്, മൊത്തത്തിൽ ഞാൻ വെള്ളം ചേർത്തത് 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ, അത്രയും ആവശ്യം വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം അരിയെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ഒരു ഇങ്ങനെ കാണുന്നത് അത് ബബിൾസ് പൊങ്ങി നിൽക്കണതാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ തേങ്ങയുടെ ഒരു തരി എന്തായാലും കാണും, പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും ഇതിനെ ബാധിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് കേട്ടോ, 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോണത് ഈസ്റ്റ്. ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഈസ്റ്റിൻ്റെ അളവും 1/4 ടീസ്പൂണേക്കാൾ ഇച്ചിരി കൂടുതൽ, 1/2 ടീസ്പൂൺ എടുക്കണ്ട. അപ്പോൾ അത്ര ഞാൻ ചേർത്തിട്ടുള്ളൂ. 1 ഗ്ലാസ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം നമുക്ക്.
അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി കട്ടിക്കാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മാവ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് വെള്ളം പോലെ അങ്ങ് ലൂസാവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് ഏകദേശം ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഓക്കേ, അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മാവ് പൊങ്ങ പുളിച്ച് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വെക്കണം. ഞാൻ ഇപ്പോൾ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, ഒരു 2.5 മണിക്കൂർ നേരമാണ് ഞാൻ വെച്ചത് കേട്ടോ. 2.5 മണിക്കൂർ നേരം വെച്ചപ്പോഴത്തേക്ക് തന്നെ മാവ് നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾ ഒരു 2.5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് സമയം വെയിലത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പ് ഇവിടെ മാവൊന്നും പുളിക്കില്ല തണുപ്പത്തെ, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം വെയിലത്തൊക്കെ വെച്ച് ആയപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂട് തിളപ്പിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഇത് ഇതുപോലത്തെ ഒരു പ്ലേറ്റിലാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ടിന്നിലൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റിലാണ് നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ കിട്ടില്ല, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഇഡ്ഡലി തട്ടിലോട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ചൂടായി കിടക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് മാവ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഒഴിക്കണം കേട്ടോ. 1 പ്രാവശ്യമായിട്ട് നമുക്കിത് പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം മാവ് ഒഴിച്ചു കൊടുത്തു. നമ്മളെപ്പോൾ മാവ് ഒഴിക്കുമ്പോഴും ഒരു അതിൻ്റെ പകുതിക്ക് മാത്രമേ നമ്മൾ മാവ് ഒഴിക്കാവൂ, അത് പൊങ്ങി വരുമല്ലോ. അപ്പോൾ പൊങ്ങി വരുമ്പോൾ അതിന് പൊങ്ങാനായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പകുതിക്ക് മാവ് ഒഴിക്കാവൂ. മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുക, അതിൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ ഞാൻ ഇതിലോട്ട് വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വെള്ളം, ആവി വെള്ളം അതിൽ ഒറ്റിപ്പോയാൽ അങ്ങ് നമ്മൾ വിചാരിച്ച പോലെ ഭംഗിയിലങ്ങ് വരില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് ഒരുപാട് അമർച്ച് അമർത്തി കൊടുക്കുക ഒന്നും വേണ്ട, ഒന്ന് വെറുതെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിനുശേഷം ഇഡ്ഡലി തട്ട് അടച്ചു കൊടുത്തു. ഇനി ഞാൻ ലോ ഫ്ലെയിമോ അല്ല മീഡിയം ഫ്ലെയിമോ അല്ല അതിൻ്റെ ഒരു ഇടത്തരത്തിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലെയിം വെച്ച് നമ്മൾ ഇനി ഇതൊരു 20 മിനിറ്റ് ഞാൻ സമയം കഴിഞ്ഞു കേട്ടോ. 20 മിനിറ്റിന് സമയത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുള്ളത്. 20 മിനിറ്റ് വേണം എന്തായാലും. 20 മിനിറ്റ് ആയപ്പോഴാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് കാണിക്കുന്നത് നിങ്ങളെ. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മളുടെ പുട്ടൊക്കെ പുട്ടുകൂറ്റീൻ്റെ ഇതുണ്ടല്ലോ കമ്പി, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, നമ്മളുടെ വട്ടയപ്പം വെന്ത് റെഡിയായി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പഞ്ഞു പോലെ നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറാൻ വയ്ക്കണം നമുക്ക്. അപ്പോൾ ഞാനത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറി തണുത്തതിന് ശേഷം വേണം നമ്മൾ പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാൻ അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്ത് ഞാൻ അടുത്തത് ഞാൻ കയറ്റി കേട്ടോ, അടുത്ത് വേറൊരു പ്ലേറ്റിലാക്കി ഞാൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റുന്നത് കാണാം. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ചുറ്റും ഒന്ന് അടർത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റൊരു പ്ലേറ്റിലോട്ട് ഇതിങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. ജസ്റ്റ് ചുമ്മാ ഒന്ന് കൈ കൊണ്ടൊന്ന് തട്ടി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് കിട്ടും, നമ്മൾക്ക് കണ്ടോ കിട്ടിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലേറ്റിൽ ഒന്നും ഊട്ടി പിടിച്ചിട്ടില്ല, അത്രയ്ക്കും ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ കുഴഞ്ഞിട്ട് കണ്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു, പഞ്ഞു പോലെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയായിരുന്നു. സത്യം ആയിട്ടും നല്ല 100% പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ വട്ടയപ്പം. ഭയങ്കര സോഫ്റ്റ് ഉണ്ടോ. ഓക്കേ, അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കാണിക്കാം. ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റൊന്നും കാണിക്കുന്നില്ല, ഞാൻ ഇപ്പോൾ വേറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ അവിടെ കട്ട് ചെയ്യാൻ പോവാണ്. വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു.
ക്രിസ്മസൊക്കെ ഏകദേശം ഞാനിപ്പോൾ ഇത് വൈകുന്നേരം വീഡിയോ അപ്ലോഡ് ആക്കുമ്പോഴേക്കൊക്കെ ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു ആരവം കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക, ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഹാപ്പി ക്രിസ്മസ്.